ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ടൈം ടേബിൾ വന്നു അല്ലേ. അപ്പൊ ഒത്തിരി നാളായിട്ട് ടൈം ടേബിൾ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പഠിച്ചെടുക്കാനായിട്ട് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വേണം നമുക്ക് ഫുള്ള് സെറ്റായിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളെ ഇരുന്നത്. അങ്ങനെ ആലോചിച്ച് ഇരുന്നിരുന്നത് ലാസ്റ്റ് കുറേ നാളത്തെ നോക്കിയിരിപ്പിന് ശേഷം, അല്ലെങ്കിൽ കുറേ നാളിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് ഇരുന്നതിന് ശേഷം നമുക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ ഈ ടൈം ടേബിൾ വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും അല്ലേ, ഇനി എന്ത് ചെയ്യും, വരാൻ പോയതായി ടൈം ടേബിൾ എത്തിക്കഴിഞ്ഞു, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. ഒരു ഐഡിയ ഇല്ലാതെ അന്തം വിട്ടിട്ടായിരിക്കും പലരും ഇരിക്കുന്നുണ്ടാവുക. കാരണം കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാൻ കിടക്കുന്നു, ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ മാർച്ച് ഫസ്റ്റിന് തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ പേടിക്കണ്ട, ഓക്കെ, നിങ്ങളെല്ലാവരും ഉള്ളിൽ ഒരു ടെൻഷനൊക്കെ ഒരാളതകം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ, അയ്യോ ബസ് ഇനി എന്ത് ചെയ്യും, ഒരു ഐഡിയ ഇല്ലല്ലോ, കുറച്ച് ദിവസം ഇനി ബാക്കിയുള്ളൂ, മാർച്ച് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പത്തും എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും പലരും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതേ ടെൻഷൻ അടിക്കേണ്ട, കൂൾ ആവാൻ ഇതേ ഒരു ഐഡിയ മിസ് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും സൺഡേ ഡേ താഴെ കാണുന്ന സമയത്തുള്ള നമ്മുടെ ചാനലിലുള്ള ഒരു ഇവന്റ് ഡേ, അടിപൊളി ഒരു ഇവന്റ് ആണ് നിങ്ങൾക്ക് ഇതേ വരാൻ പോകുന്നത്, അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി നോക്കും. ഓക്കെ, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് ഇതേ ഉറപ്പ് പറയാണ് ഇപ്പം ആ ഒരു ഇവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടികളുടെ ആ ഒരു ടെൻഷൻ വേഗം തന്നെ പകുതി ആയിക്കോളും. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇനി ഇതുവരെ ഒന്നും പഠിക്കാത്ത ആൾക്കാരായിരിക്കില്ലേ ഇനി ഇവിടെ മിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേരും ഒന്നും ഇതുവരെ പഠിച്ച് തീരാത്തതോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയ മക്കളോ ആയിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോയതായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചിട്ടേ ഉണ്ടാവില്ല, പക്ഷെ ഇതുവരെയുള്ള കഴിഞ്ഞതൊക്കെ നമ്മൾ മറക്കാണ്. ഇനി നമ്മൾക്ക് എന്താണ് ഇനി ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് ഇതിന്, നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ പോവുകയാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി. അപ്പോൾ ആരും മറക്കരുത്, സൺഡേ ഡേ താഴെ കാണുന്ന സമയത്ത് നമ്മുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കിട്ടലൻ സ്റ്റഡി പ്ലാൻ എൻ്റെ കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യുക, മറക്കാതെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വേഗം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക്, കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് വരാൻ പറയുക. വേഗം തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഫുള്ള് സെറ്റാക്കി എടുക്കണം അല്ലേ. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ആ കിടിലൻ ചാലഞ്ച് വരുന്നത് എന്ന്. അപ്പോൾ ആരും മറക്കരുത്, സൺഡേ ഡേ താഴെ കാണുന്ന സമയത്ത്.